കോവിഡിൽ നിറമങ്ങി വാടക വിപണി ആഘോഷ പരിപാടികൾ നിലച്ചതോടെ വാടക വസ്ത്രങ്ങളും ആഭരണങ്ങളും മുറികളിൽ പൊടിപിടിച്ച് കിടക്കുകയാണ് സാമ്പത്തിക പരാധീനതയിൽ ഇവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് പൊടിപിടിച്ച് കിടക്കുന്ന സാധനങ്ങൾ ശുചീകരിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇവർ ഈ കടകൾ തുറക്കുന്നത് കോവിഡ് കാരണം പരിപാടികൾ നിലച്ചതോടെ മിന്നിതിളങ്ങുന്ന ഈ വസ്ത്രങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങളും മറ്റുമെല്ലാം ഇവിടെ നിറങ്ങിട്ട് കിടക്കുകയാണ് ഇവരുടെ ജീവിതം പോലെ തന്നെ ഇവ സൂക്ഷിക്കുന്ന കടമുറികളുടെ വാടക പോലും നൽകാനാകാതെ നടത്തിപ്പുകാർ കടുത്ത പ്രതിസന്ധിയിലാണ് ആദ്യ ലോക്ക്ഡൌണിന് മുൻപ് സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ളതെല്ലാം വിറ്റും പെരുകിയും പുതിയ സ്റ്റോക്കുകൾ റെഡിയാക്കി വച്ചിരുന്ന ഇവരിലേക്ക് ഇടുത്തി പോലെയാണ് കോവിഡ് ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികൾ തീർത്തത് അന്നുമുതൽ ഇങ്ങോട്ട് എണ്ണിയാൽ തീരാത്ത പ്രാരാബ്ധങ്ങളും ബാങ്ക് വായ്പകളും എടുത്ത് നാളെ എന്നൊരു പ്രതീക്ഷയിൽ ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ ഇപ്പോൾ തീരെ ഗത്യന്തരമില്ലെന്നും വാടക കുടിശ്ശികയും ബാങ്ക് പലിശയും ശ്വാസം മുട്ടിക്കുന്നുവെന്നും ഇവർ പറയുന്നു ഈ കോവിഡിന്റെ കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ നമ്മൾ അത്രയും ബാധിച്ചിട്ടുള്ളത് ഇനി മുമ്പോട്ട് നിന്നില്ലേ അവർ ചോദ്യം വരെ നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്താച്ചാൽ പിന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ട് പിന്നെ നമ്മൾ സാധനങ്ങൾ മോശമാകുന്നത് അതിനെക്കാട്ടും ഭയങ്കര വേദന അവർ അത്രയും നമ്മൾ പിന്നെ ആ സീസണിൻ്റെ സമയത്ത് സ്വരുക്കൂട്ടി വെച്ചിരുന്നു ഓരോരോ ഇപ്പോൾ ഓർണമെൻസ് ആണെങ്കിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേർപ്പ് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നാശമായി പോകുന്നു ഇപ്പോൾ ശരിക്കും നമ്മൾ പിന്നെ സ്വരുക്കൂട്ടിയതിൻ്റെ പകുതി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത്രയും സാമ്പത്തിക ബാധ്യത വന്നു പിന്നെ കുടുംബങ്ങളെ നമ്മളീ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് കുടുംബങ്ങൾ പലർന്നിരുന്നത് ഇപ്പോൾ അതും പിന്നെ ഒരു ചോദ്യചിഹ്നങ്ങൾ ചിഹ്നങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാർ അവർ ജീവിത സാഹചര്യം മുൻകൂട്ടി കാണാൻ പറ്റാത്തതുകൊണ്ടും അതിന് വഴിമുട്ടിയതുകൊണ്ടും പലരും അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നടത്തിപ്പുകാർ മാത്രമല്ല ഈ മേഖലയെ മാത്രം ആശ്രയിക്കുന്ന ഒട്ടേറെ തൊഴിലാളികളും ജോലിയില്ലാതെ ദുരിതത്തിലായി ഈ കെട്ടകാലത്ത് മറ്റു ജോലി സാധ്യതകളൊന്നും ഇവർക്കു മുന്നിൽ തുറന്നിട്ടുമില്ല ബാങ്ക് ലോൺ എടുത്താണ് വാടകയ്ക്ക് നൽകുവാനുള്ള സാധനങ്ങളും ഉപകരണങ്ങളും ഇവർ വാങ്ങി സൂക്ഷിച്ചിരുന്നത് പരിപാടികൾ ഇല്ലാതായതോടെ ലോൺ തിരിച്ചടവ് മുടങ്ങി അതുമാത്രമല്ല ഇവർ സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങളടക്കമുള്ളവ നശിച്ചുപോയി ആഭരണങ്ങൾ നിറമങ്ങിയും വസ്ത്രങ്ങൾ മഴക്കാലത്തെ ഈർപ്പം തട്ടിയും നശിച്ചുപോയി ഈ കോവിഡ് കാലത്ത് ഇനിയിപ്പോൾ ഇത് ഈ കച്ചവടം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനുള്ളത് വളരെ ബുദ്ധിമുട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും അങ്ങനെ തരണം എന്നല്ല പറയുന്നത് ഒരു പലിശരഹിത വായ്പ എന്നുള്ള രീതിയിലെങ്കിലും എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ സഹായിക്കാൻ പറ്റിയാലും മാത്രമേ ഈ മേഖല ഇനിയിപ്പോൾ നിലനിന്ന് പോവുള്ളൂ അത്രയും ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഡാൻസ് പരിപാടികൾക്കും മറ്റും ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിച്ചു പോയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ മേഖലയ്ക്ക് ഇനിയെങ്കിലും ആശ്വാസ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് കോവിഡ് പ്രതിസന്ധി ഇവർക്കുമേൽ ഉണ്ടാക്കിയ സാമ്പത്തിക ക്ലേശങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല സർക്കാരിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സഹായം മാത്രമാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ ഇപ്പോഴുള്ള ഏക പോംവഴി നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ